നമ്മുടെ അടുത്തൊരാള് മരിച്ചു പോയിന്ന് ഉച്ചക്ക് ഒരു 3 മണിക്ക് മൊയ്ച്ച എന്ന് പറയുന്ന ആള് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്താണ്. അപ്പോ വല്ലാത്തൊരു വിഷമത്തിലാണ്. എന്താ പറയാ, റമളാൻ 19 നല്ല മരണമാണ്. അള്ളാഹു അയാളെ പരലോക ജീവിതം സുഖമാക്കി കൊടുക്കട്ടെ. ഖബറിലുള്ള എല്ലാ അദാബുകളും മാറ്റി കൊടുക്കട്ടെ. അയാൾ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു കൊടുക്കട്ടെ. അപ്പോ ഞങ്ങനെന്തായി വെച്ചാല് നോമ്പ് ഉറക്കാൻ ഉമ്മാന്റെ ഇട വന്നത്. എന്താ വെച്ചാല് വീട്ടില് മരിച്ച വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് നോമ്പ് ഉറക്കാനായിട്ട് അമ്മയുടെ ഉമ്മാന്റെ ഇട ഞങ്ങൾ നോമ്പ് ഉറക്കാൻ വേണ്ടിട്ട് വന്നത്. മയത്തെടുത്തിട്ട് മയത്ത് രാത്രി 10 മണിക്ക് എടുക്കുന്നത്. ഉമ്മാന്റെ അടുത്ത് എന്തെല്ലാം നോമ്പുറ വിശേഷം ഒന്ന് കാണാം. അപ്പൊ ഇന്ന് ഉമ്മാന്റെ ആടെയാണ് നോമ്പ് ഉറക്കാൻ വന്നിട്ടുള്ളത്. പറഞ്ഞ ഉമ്മാന്റെ ആടെ അപ്പൊ എന്റെ സിസ്റ്ററും കുട്ടികളും വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നല്ലൊരു നോമ്പ് തുറണ്ട് ഇവർ റെഡി ആക്കിയിട്ടുണ്ട്. ഇറാനിപ്പോള, ഉള്ളിവട, കട്ട്ലേറ്റ്, പഴംപൊരി എല്ലാ ഐറ്റമും ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ജ്യൂസും സർവത്തൊക്കെ ഉണ്ട്. അതായത് 4 ഐറ്റമാണ്, എണ്ണക്കടിയായിട്ട്. പിന്നെ കസ്റ്റഡും ഉണ്ട്. എല്ലാ ഐറ്റമും അങ്ങനെ റെഡിയാക്കി. അപ്പോൾ ഞങ്ങൾ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ കസ്ക സർവത്ത്, ഷമാം ജ്യൂസ്, ഫ്രൂട്ട്സ്, കസ്റ്റഡ്, പിന്നെ ഇറാനിപ്പോള, കട്ട്ലേറ്റ് എല്ലാ ഐറ്റമും ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ വലിയ ഒച്ചയും ബഹളവും പിള്ളേരൊക്കെ കളിക്കുന്നതിലുണ്ട്. കസിൻസ് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയൊരു സന്തോഷമാണ്. എന്തായാലും മനസ്സിൽ വല്ലാത്തൊരു വിഷമമാണ്. ഏതായാലും മരിച്ചത് ഇങ്ങനെ ഓർക്കുമ്പോഴൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള പെട്ടെന്നുള്ളൊരു മരണമായിരുന്നു. കേട്ടപ്പോൾ എന്താ പറയുക, ഒരു ഷോക്കായിപ്പോയി. അങ്ങനെ ഇതാ നോമ്പ് ഓർക്കാനുള്ളതെല്ലാം ബാങ്ക് കൊടുക്കാനായിക്കൊണ്ട് വന്ന് ഓരോരാൾക്കൊരോന്ന് ഇതാക്കിയിട്ട് വെച്ച് കുട്ടികളെല്ലാം ഇരുന്നിട്ട് വെയിറ്റ് ആക്കുന്നുണ്ട്. പിന്നെ സിമോളോടെ ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ നോമ്പ് ഓർക്കാൻ ഏകദേശം ആയിക്കൊണ്ട് വന്നാറേ 40 ആവാറായി 42 ബാങ്കാണ്. അപ്പോൾ എല്ലാവരും എന്താ, പപ്പായ ഫ്രൂട്ട്സിൽ നെസിക്ക് പപ്പായ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് പപ്പായ ഉണ്ടായത് മുറിച്ചിട്ട് കൊണ്ടുവന്നിട്ട് വെച്ച് പപ്പായ, പിന്നെ ബാക്കി എണ്ണക്കടികൾ അതെല്ലാം കുട്ടികളൊക്കെ ഇരുന്നിട്ട് സുബ്ഹാനല്ലാഹു ബിഹംദി പറയാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അവർ നോമ്പ് തുറന്ന് ഞങ്ങളെ നോമ്പായി എന്ന് പറഞ്ഞിട്ട് ജ്യൂസ് കുടിക്കുന്നുണ്ട്. ആസിമും ഹാഫിമോനും ഇങ്ങനെ അവർ എത്ര നോമ്പായി എന്നേക്കും ഞങ്ങളെ നോമ്പായി എന്ന് പറഞ്ഞ് നോമ്പ് തുറൻ്റെ വിശേഷം ഇതാണ്. അപ്പോൾ ഗൈസ് നോമ്പെല്ലാം തുറന്നിട്ടായി. അങ്ങനെ ഞാൻ എൻ്റെ പരുക്ക് വന്ന് പിന്നെ മരിച്ച പരുക്കൊന്ന് പോകണം. രാത്രിയാണ് മയ്യത്ത് എടുക്കുന്നത്. ഈ വീഡിയോയുടെ വെച്ചിട്ട് മൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.